ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്സാർട്ട് സൊല്യൂഷൻസ്. ഇന്നിപ്പോൾ എന്താ ചെയ്യുക? നോക്കാം, എന്തെങ്കിലും കിട്ടും. ആ, ഇത് നമ്മൾ ഹോം ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടച്ച് സ്വിച്ച് പാനലാണ്. ഇതിൽ 6 ലൈറ്റ് കൺട്രോളും ഒരു ലൈറ്റ് ഡിമ്മറും പിന്നെ ഫാൻ ഡിമ്മറുമാണ് ഉള്ളത്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് മീ. എന്നാൽ അടുത്തായിട്ട് നോക്കാം. ഇത് നമ്മൾ ഉടൻ തന്നെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതാണ്. ആ, ഇതൊരു വെറൈറ്റി ഐറ്റമാണ്. നമ്മുടെ ITC-ക്കാരുടെ കാറ്, കരയിലും വെള്ളത്തിലും ഒരുപോലെ ഓടുമെന്നതാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. എന്നാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയാലോ. കണ്ടില്ലേ, നാട്ടിലൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് ഒപ്പിച്ചൊരു കാർ ആക്കിയിട്ടുണ്ട്. എത്ര പേർക്ക് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റും? ഇതിലിപ്പോ ഒരു 2 പേർക്ക് സുഖമായിട്ട് യാത്ര. എത്ര കിലോമീറ്റർ വെള്ളത്തിൽ പോകാൻ പറ്റും ഒരു തവണ ചാർജ് ചെയ്താൽ? ഇതിപ്പോ ഒറ്റ ചാർജില് നമുക്ക് ഏകദേശം ഒരു 25-30 കിലോമീറ്റർ വരെ പോകും. ഓ, അപ്പോൾ എന്നാൽ ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ കണ്ടാലോ. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന, പണ്ട് ചൈതന്യ ITC എന്നും ഇപ്പോൾ CIIT എന്നും അറിയപ്പെടുന്ന കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് രൂപകൽപ്പന ചെയ്ത ഒരു കാറാണിത്. തുടർച്ചയായി വരുന്ന പ്രളയത്തെ മുന്നിൽ കണ്ട് സ്റ്റുഡൻസ് ഈ ഒരു ആശയം കോളേജുമായി പങ്കുവച്ചപ്പോൾ പ്രിൻസിപ്പളായ പ്രസാദ് സാറും വൈസ് പ്രിൻസിപ്പളായ ഈ പ്രൊജക്റ്റിൻ്റെ ഗൈഡ് കൂടിയായ രത്നാകരൻ സാറും ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ഹെൽപ്പും ഇവർക്ക് ചെയ്തു കൊടുത്തു. ഇപ്പോൾ നടക്കുന്നത് ഒരു ട്രയൽ റണ്ണിന് വേണ്ടിയുള്ള സെറ്റപ്പാണ്. ഇതിപ്പോൾ ലോറിയുടെയും ബസ്സിൻ്റെയും ഒക്കെ ബാറ്ററി തൽക്കാലം കയറ്റി വെച്ചാണ് ചെയ്യുന്നത്. ഫൈനൽ പ്രൊഡക്റ്റിൽ 48 വോൾട്ടിൻ്റെ BER ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. റോഡിലൂടെയുള്ള ഫസ്റ്റ് ട്രയൽ റൺ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോഴുണ്ടായ ഇവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഈ പ്രൊജക്റ്റ് ചുരുങ്ങിയ സമയം ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി രാവും പകലും ഒരുപോലെ വർക്ക് ചെയ്തവരാണ് രാഹുൽ, അനുരാഗ്, ആദർശ്, അതുൽ, അഖിൽ മാത്യു, രാഘവാചാരി, അശ്വിൻ, ഇമ്മാനുവൽ, അജിത് ബാബു, നിതിൻ എന്നിവർ. കൂടാതെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹിരോഷ് സാറും ഇതിന് സഹായവുമായി എത്തി. റോഡിലൂടെ ഇവരുണ്ടാക്കിയ സ്വന്തം വണ്ടി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇവരനുഭവിക്കുന്ന സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വേറെ ലെവലായിരുന്നു. ഇവരിപ്പോൾ വെള്ളത്തിൽ ഇത് എത്രത്തോളം വെയിറ്റ് താങ്ങും എന്നതിനുള്ള ഒരു ടെസ്റ്റിംഗ് നടത്താൻ പോവുകയാണ്. ഈയൊരു വണ്ടി അവിടെയുള്ള കുട്ടികൾക്കും നാട്ടുകാർക്കും ഒരു അത്ഭുതമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ചുറ്റും കൂടിയിരുന്നു. ഇപ്പോൾ ഈ വണ്ടിയിൽ യാതൊരുവിധ ഇലക്ട്രോണിക്സ് പാർട്ടും അറ്റാച്ച് ചെയ്തിട്ടില്ല. എല്ലാവരും കൂടി തള്ളി ഇവനെയും വണ്ടിയെയും വെള്ളത്തിലിട്ടു. ഡിസൈൻ സക്സസ്ഫുള്ളാണ്, അവനും വണ്ടിയും മുങ്ങിയില്ല. ഇനി ഒരാളെ കൂടി കയറ്റി നോക്കാം. അതും ഓക്കെയാണ്. സോ എല്ലാവരും ഹാപ്പി. വണ്ടി വെള്ളത്തിൽ നിന്നും കരയിൽ കയറ്റിയതും അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ഇതിൽ കയറാനൊരു ആഗ്രഹം. അതും ഇവർ സാധിച്ചു കൊടുത്തു. ഇത് പ്രൊജക്റ്റിന്റെ ഗൈഡ് കൂടിയായ രത്നാകരൻ സാർ. കരയിലൂടെയും വെള്ളത്തിലൂടെയും ഉള്ള ടെസ്റ്റിംഗ് സക്സസ്ഫുൾ ആയതിനാൽ വണ്ടിയുടെ ബാക്കിയുള്ള വർക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ഫുൾ ഫിനിഷ്ഡ് പ്രൊജക്റ്റുമായി റോഡിലൂടെയും കരയിലൂടെയും ഉള്ള അടുത്ത ടെസ്റ്റിംഗ് ഇവർ തുടങ്ങി. ഈ കാണുന്നത് വണ്ടിയുടെ റിവേഴ്സ് ഗിയറിലുള്ള ടെസ്റ്റാണ്. PVC പൈപ്പ് കൊണ്ടുള്ള സ്റ്റിയറിങ്ങും കുറേ കൺട്രോൾസും ഉള്ള ഒരു ചെറിയ ഡാഷ്ബോർഡാണ് ഇതിൻ്റെ ഫ്രണ്ടിലെ സിസ്റ്റം.
അതാ അവർ കരയിൽ നിന്നും വണ്ടി ഓടിച്ച് വെള്ളത്തിലിറക്കുകയാണ്. അടിപൊളിയായി വെള്ളത്തിലേക്ക് ഇറങ്ങി. ഇതിൽ രണ്ട് മോട്ടോർ സിസ്റ്റമാണ് ഉള്ളത്, ഒന്ന് കരയിലൂടെ ഓടാനും അടുത്തത് വെള്ളത്തിലൂടെ ഓടാനും. അവൻ അതിൽ നിന്നും തിരിഞ്ഞിരുന്ന് ഇപ്പോൾ എടുക്കുന്നത് വെള്ളത്തിലൂടെ ഓടാനുള്ള മോട്ടറാണ്. അവൻ നല്ല അടിപൊളിയായി വെള്ളത്തിലൂടെ ഈ കാർ കൺട്രോൾ ചെയ്ത് ഓടിക്കുന്നത് കാണാം. കരയിലേക്ക് മുഴുവനായി കയറുന്നതിന് ഇവിടെ ചെറിയൊരു സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യം വന്നു. ഈ ഒരു പ്രൊജക്റ്റിലൂടെ ഒരു ടീച്ചർക്കും പകർന്നു നൽകാൻ പറ്റാത്ത അത്ര അറിവ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പ്രൊജക്റ്റിനിടയിൽ ഉണ്ടായ ഓരോ ചലഞ്ചും അവർ ഏറ്റെടുത്ത് അത് റിസോൾവ് ചെയ്യുമ്പോൾ അവർ പഠിച്ചത് പുതിയ പല പാഠങ്ങളും തന്നെയാണ്. ഇങ്ങനെയായിരിക്കണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. സോ ഇത്രയുമാണ് പ്രൊജക്റ്റിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ കാറിൻ്റെയോ കോളേജിൻ്റെയോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഈ അഡ്രസ്സിൽ കോൺടാക്ട് ചെയ്യാം.